ഒരിക്കലും തീരത്തടുക്കാനാവാതെ കടലില് എന്നേക്കുമായി സഞ്ചരിക്കുന്നതുമായ ഒരു പ്രേത കപ്പലാണ് ഫ്ലൈയിംഗ് ഡച്ച്മാൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 17-ാം നൂറ്റാണ്ടിലെ സുവർണ കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഐതിഹ്യം ഉത്ഭവിച്ചത്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും നാവികർ ഈ കപ്പൽ പ്രേത പ്രകാശത്തിൽ തിളങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കപ്പലിനുള്ളിലെ ഫ്ലൈയിംഗ് ഡച്ചുകാരുടെ സംഖ്യ കരയിലേക്കോ അല്ലെങ്കിൽ മരിച്ചുപോയോ ആളുകൾക്കോ സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിക്കുന്നു. സമുദ്രതീരത്ത് ഈ കപ്പലിന്റെ കാഴ്ച നാശത്തിന്റെ ഒരു അടയാളമാണ് എന്നും വിശ്വസിച്ചു പോകുന്നു. ജോർജ് ബാരിംഗ്ടൺ എന്നയാൾ 1975 എ വോയേജ് ടു ബോട്ടണി ബേ എന്ന തന്റെ ബുക്കിൽ ഈ കപ്പലിനെ പറ്റി പരാമർശിക്കുന്നത് എന്താണെന്ന് നോക്കാം. നാവികരുടെ അന്ധവിശ്വാസത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ അതിന് വലിയ ബഹുമതി നൽകിയിട്ടില്ല. ഗുഡ് ഹോപ്പ് മുനമ്പിൽ നിന്ന് ഒരു ഡച്ച് യുദ്ധവിദഗ്ധനെയും അദ്ദേഹത്തിന്റെ ക്രൂവിനെയും അപ്രത്യക്ഷമായിരുന്നു. അവരുടെ എല്ലാ ആത്മാവ് ആ കപ്പലിൽ ശാപം ലഭിച്ച അകപ്പെട്ടുപോയി എന്നും അവർ വിശ്വസിച്ചു. പക്ഷേ ആ കപ്പല് കാണാതായി എന്ന് കരുതുന്ന അതേ സ്ഥലത്ത് ഞങ്ങളുടെ കപ്പലെത്തിയപ്പോൾ കപ്പലിന് താഴെ കടലിനടിയിൽ വേറൊരു കപ്പൽ ഞങ്ങളുടെ കപ്പലിനെ ഇടിച്ചു കയറ്റാൻ എന്ന വണ്ണം നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്ന കപ്പലിന്റെ അതേ രൂപമുള്ള ഭീമാകാരനായ കപ്പൽ. എന്നാൽ ഇരുണ്ട കട്ടിയുള്ള മേഘം പെട്ടെന്ന് ആകാശത്തേക്ക് വരികയും ആ കാഴ്ച മറയ്ക്കപ്പെടുകയും ഉണ്ടായി. നാവികരുടെ ഈ പ്രതിഭാസത്തിന്റെ ആശയം ഇല്ലാതാക്കാൻ യാതൊന്നിനും കഴിയുമായിരുന്നില്ല. അവർ തുറമുഖത്തെത്തി സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കഥ കാട്ടുതീ പോലെ പടർന്നു. ഫിക്ഷൻ എന്ന് കരുതിയിരുന്ന ആ ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്ന കപ്പൽ യാഥാർത്ഥ്യമായി. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഈ പ്രേത കപ്പൽ കണ്ടതായി വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് വെയിൽസിലെ ജോർജ് രാജകുമാരനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഈ കപ്പലിനെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ സംഭവം ഇങ്ങനെയാണ്. 1881 ജൂലൈ 11, സമയം രാവിലെ 4 മണി. തീവ്രതയുള്ളതും പേടിപ്പെടുത്തുന്നതുമായ പ്രകാശമുള്ള ഒരു ഭീമാകാരനായ കപ്പൽ ഞങ്ങളുടെ തീരത്തേക്ക് ശരവേഗത്തിൽ പാഞ്ഞു വന്നു. അവിടെ വാച്ച് ടവറിലുള്ള ഓഫീസേഴ്സും ഇത് കണ്ട് ഇറങ്ങി വന്ന് മുന്നറിയിപ്പ് തന്നു. എന്നാൽ തീരം തൊടും മുമ്പേ ആ ദൃശ്യം ശൂന്യതയിലേക്ക് ഇല്ലാതായി. ആ ദിവസം കടൽ വളരെ ശാന്തമായി. ആകാശവും അതുകൊണ്ട് തന്നെ വേറൊരു പ്രതിഭാസവും ഈ ഒരു കാഴ്ച ഉണ്ടാക്കാനിടയില്ല. അതെ, അവിടെ ഉണ്ടായിരുന്ന 13 പേരും ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്ന പ്രേത കപ്പലിനെ തന്നെയാണ് കണ്ടത്. അന്നേ ദിവസം രാവിലെ 10:45 കടലിൽ മീൻ പിടിക്കാൻ പോയവരും ഇതുപോലെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെട്ടു. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന ഹോളിവുഡ് സിനിമയിൽ ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്ന പ്രേത കപ്പലും അതിന്റെ ക്രൂവിനെയും വളരെ ആഴത്തിൽ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. കടലിൽ ഗതികെട്ടാതെ അലയുന്ന ആ കപ്പലും അതിലെ നാവികരും ഇന്നും മറ്റു നാവികർക്ക് ഒരു പേടി സ്വപ്നമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.